നമസ്കാരം. വെള്ളപ്പൊക്കം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും കേരളം പതുക്കെ കരകയറുകയാണ്. 20,000 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക്. എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിലും ഏറെയാണ്. ഇനി നാം എങ്ങനെയാണ് പുതിയ കേരളത്തെ നിർമ്മിക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലെ മാർഗങ്ങൾ? ഇതിനുള്ള ആശയങ്ങൾ എന്തായിരിക്കണം? ഈ ദുരന്തത്തിൽ നിന്നും കേരളം പഠിക്കേണ്ട പാഠങ്ങൾ എന്ത്? പുതിയ കേരളത്തിനായി നമുക്ക് എന്ത് ചെയ്യാനാകും? പുതിയ കേരളത്തിൻ്റെ നിർമ്മിതിക്കായി വിഭവ സമാഹരണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്? അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇക്കാര്യങ്ങളാണ്. കേരളത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് പ്രളയം കടന്നുപോയത്. നമ്മുടെ സമസ്ത മേഖലകളിലും വലിയ നഷ്ടമാണ് പ്രളയം ഉണ്ടാക്കിയത്. അടിസ്ഥാന സൗകര്യ മേഖലയിലാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത്. ആയിരക്കണക്കിന് റോഡുകൾ, അനവധി പാലങ്ങൾ എന്നിവ തകർന്നു. ഇരുപതിനായിരം കോടി രൂപ എന്നത് പ്രാഥമിക കണക്ക് മാത്രമാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ തകർന്നു, നിരവധി പാലങ്ങളും. പുനർനിർമ്മാണമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. വെള്ളപ്പൊക്കം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തെറിഞ്ഞു. നിരവധി വ്യവസായങ്ങൾ നിശ്ചലമായി. പലർക്കും തിരിച്ചുവരവ് തന്നെ അസാധ്യം. ടൂറിസം അടക്കമുള്ള പ്രധാന മേഖലകൾ വലിയ പ്രതിസന്ധിയിലായി. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിലും ഗണ്യമായ കുറവുണ്ടാകും. കേരളം എങ്ങനെ കരകയറും? പുനർനിർമ്മാണത്തിന് പണം എവിടെ? നിലവിലെ പദ്ധതി ചിലവുകൾ കൊണ്ട് ഒന്നുമാകില്ല. നികുതി കൂട്ടിയോ കേന്ദ്ര സഹായം തേടിയോ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നവുമല്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്താൻ കൂടുതൽ ആശയങ്ങൾ വേണം. ലോക മലയാളികളുടെ പിന്തുണയും സഹകരണവും വേണം. കടുത്ത ആഘാതത്തിൽ നിന്ന് കരകയറാൻ കൂട്ടായ്മകൾ ആവശ്യമാണ്. വാർഷിക വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഇതിനടിസ്ഥാനത്തിലായി മാത്രമേ കേരളം മുന്നോട്ടു പോകൂ. വലിയ പ്രതിസന്ധികൾക്ക് നടുവിലാണ് കേരളം. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അല്ലെങ്കിൽ കേരളത്തെ പുനർനിർമ്മിക്കാനായി വലിയ തോതിൽ പണം വേണം. എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ മനസ്സിലുള്ളത്? തിരുവനന്തപുരത്ത് നിന്നും കെ ജി കമലേഷ് ഇപ്പോൾ ചേരുകയാണ്. കമലേഷ്, വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണ് കേരളം. പ്രത്യേകിച്ചും കേരളത്തെ പുനർനിർമ്മിക്കുവാൻ നേരത്തെയെല്ലാം സൂചിപ്പിച്ചതുപോലെ 10,000 കോടി രൂപ ആവശ്യമായി വരും. പലതരത്തിലുള്ള വിഭവ സമാഹരണം വേണ്ടിവരും. പലതരത്തിലുള്ള സഹായങ്ങൾ പലയിടങ്ങളിൽ നിന്നും ലഭിക്കേണ്ടി വരും. എന്താണ് സർക്കാരിൻ്റെ മുമ്പിലുള്ളത്? ഈ പ്രതിസന്ധിയെ സർക്കാർ എങ്ങനെ മറികടക്കാനാണ് ആലോചിക്കുന്നത്? കമലേഷിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഒരു സാങ്കേതിക തയ്യാറുണ്ട്. ചർച്ചയുടെ പാനലിലേക്ക് നമ്മൾ ആദ്യം കടക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട പ്രമുഖരെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മുഹമ്മദ് ഹനീഷ്, ഒപ്പം തന്നെ ജിയോജിത്ത് മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ ശ്രീ ശ്രീ ജെ ജോർജ്, പ്ലാനിംഗ് ബോർഡ് മുന്നംഗമായ ശ്രീ ജി വിജയരാഘവൻ, സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ കണ്ണൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ കേരള ചാപ്റ്ററിൻ്റെ അധ്യക്ഷനായ സജ്ജികുമാർ, ഒപ്പം തന്നെ ദുരന്ത ലഘൂകരണ വിദഗ്ധനായ ശ്രീ മുരളി തുമ്മാരുകുടി എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെയും പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീ മറ്റ് അംഗങ്ങളെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഏറ്റവും ആദ്യം ശ്രീ വിജയരാഘവൻ തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് തയ്യാറായി എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ വിജയരാഘവൻ, വലിയ ആഘാതം കേരളത്തിനുണ്ടായി എന്ന് നമുക്കറിയാം. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നഷ്ടം നമ്മൾ കണക്കാക്കുന്നത്? ഗവൺമെൻറ് പോയിന്റിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 20,000 കോടി, ചിലർ 25,000 കോടി രൂപ നഷ്ടമെന്നുള്ള ഒരു ഫിഗർ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു എസ്റ്റിമേറ്റിൽ ശരിക്കും ചീഫ് മിനിസ്റ്റർ പറഞ്ഞ ഒരു റീബിൽഡിങ് കേരള അല്ലെങ്കിൽ ബിൽഡിങ് എ ന്യൂ കേരള ആണെങ്കിൽ ഈ തുക മതിയാവില്ല. എനിക്ക് തോന്നുന്ന ഒരു 40,000 to 50,000 crores, അതായത് 40,000 to 50,000 കോടി രൂപയ്ക്കും ഇടയ്ക്കുള്ള തുക നമ്മൾ ശരിയാക്കേണ്ടി വരും അടുത്ത 2 വർഷം കൊണ്ട് ഒരു പുതിയ കേരളം കെട്ടിപ്പടുത്തണമെന്നുണ്ടെങ്കിൽ. അതൊന്ന്. പക്ഷേ കാരണം ഈ 20,000 കോടി ഗവൺമെൻറ് എസ്റ്റിമേറ്റ്സ് എപ്പോഴും പറയുന്നത് ശരിക്കും റോഡിന്, ഗവൺമെൻറ് പ്രോപ്പർട്ടിക്കും പിന്നെ
നമ്മളൊരു ബ്രോഡ് എസ്റ്റിമേറ്റ് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു തുകയും വെച്ചിട്ടാണ്. പക്ഷെ അതല്ല, ശരിക്കുള്ള ഡാമേജ് ഇതിനേക്കാളും വലിയൊരു ഡാമേജാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു എസ്റ്റിമേറ്റ്, ഒരു ന്യൂ കേരള ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 40,000-50,000 crore ഇടയ്ക്കുള്ള തുക വേണ്ടി വരും. അത് എങ്ങനെ ആ തുക നമ്മൾ സംഹരിക്കുമെന്നുള്ളതാണ് നമ്മൾ ശരിക്കും നോക്കാനുള്ളത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ടിപ്പിക്കൽ ഗവൺമെൻറ് മെഷീനറി കൂടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കംപ്ലീറ്റ്ലി ന്യൂ തോട്ട് പ്രോസസ്സ് വേണം, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സെറ്റപ്പ് വേണം. അതേസമയത്ത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് വീണ്ടും കുറേ വകുപ്പുകൾ സൃഷ്ടിക്കുക എന്നുള്ളതല്ല. ശരിക്കും എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇത് ചീഫ് മിനിസ്റ്റർ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു മിഷൻ മോഡിലുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കണം ഇത് ചെയ്യുന്നത്. അതും ടൈം ബൗണ്ടായിട്ട് ഇത്ര മാസം കൊണ്ട് ഓരോ മാസം എന്ത് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ നോക്കി അടുത്ത ഒരു 24 മാസത്തേക്കുള്ളൊരു പ്ലാൻ, ആ 24 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു പുതിയ കേരളം നമ്മൾ സൃഷ്ടിച്ചിരിക്കണം. ആ ഒരു രീതിയിലുള്ളൊരു പ്ലാനുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴുള്ള നഷ്ടങ്ങൾ തീർക്കാനും വേണ്ടിയിട്ട് 40,000-50,000 crore ഇടയ്ക്കുള്ള തുക വേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു റഫായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്. ശ്രീ വിജയരാഘവൻ, ഞാൻ താങ്കളിലേക്ക് വേഗത്തിൽ തിരിച്ചു വരാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് വീണ്ടും ചേരുന്നു. കമലേഷ്, വലിയ നഷ്ടം കേരളത്തിനുണ്ടായിരിക്കുന്നു, അതിനെ മറികടക്കുവാനുള്ള വിഭവ സമാഹരണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ ഉള്ളത്. എങ്ങനെ ഈ വിഭവ സമാഹരണം സാധ്യമാകും? എന്താണ് സർക്കാരിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്? അവരെ സൂചിപ്പിച്ച പോലെ, നേരത്തെ ശ്രീ വിജയരാഘവൻ സാർ സൂചിപ്പിച്ചതും അതുപോലെ തന്നെ, ഇപ്പോൾ നമ്മൾ നിശ്ചയിച്ചപ്പോൾ അന്തിമമായ ഒരു കണക്ക് തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ 20,000 crore അതിൽ ഇരട്ടിയോ അതിലേറെയോ വലിയൊരു തുക വേണ്ടി വരും കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന്. സംസ്ഥാന സർക്കാരിന് അറിയാം, അത് ഇപ്പോൾ ധനകാര്യ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിദഗ്ധരെല്ലാം ആ ഒരു കേന്ദ്രത്തിൽ നൽകാനുള്ള നിവേദനം, മൊത്തത്തിലുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങുകയാണ്. ഒറ്റ കാര്യം, പൊതുമരാമത്ത് വകുപ്പിൻ്റെ 13,000 kilometer റോഡ് തകർന്നു. ആ രീതിയിൽ റോഡുകളുടെയും പാലങ്ങളുടെയും പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രം 6,500 crore ഒരു വകുപ്പിന് മാത്രം വേണ്ടി വരും എന്നുള്ളത് ഈ ഒരു കേരളം നേരിടാൻ പോകുന്ന, ഈ നവകേരള സൃഷ്ടിക്ക് നേരിടാൻ പോകുന്ന പണത്തിൻ്റെ ആവശ്യകത എത്രത്തോളം വേണ്ടി വരും എന്നുള്ളതിൻ്റെ പ്രത്യേകമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഓരോ വകുപ്പിനും കൃത്യമായി പണം വേണ്ടി വരും. ഇപ്പോൾ ആകെ പ്രഖ്യാപിച്ചത് വീടുകളിലേക്ക് ക്യാമ്പുകളിൽ നിന്നും തിരിച്ചെത്തുന്നവർക്കുള്ള 10,000 rupees എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേണ്ട വലിയ തുക എങ്ങനെ കണ്ടെത്തും? നമ്മളോട് ഈ ഒരു ചർച്ചയിൽ, പ്രത്യേക ചർച്ചയിൽ പുതുകേരളത്തിനായെന്നുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രത്യേക 8 മണിക്കൂർ ലൈവിൽ തുടക്കത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വലിയൊരു ആശയം മുന്നോട്ട് വെച്ചു. ഇപ്പോൾ തന്നെ അത് സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്നു. പ്രവാസികളായ മലയാളികൾ അവരുടെ 1 മാസത്തെ ശമ്പളം അത് ഘട്ടമായെങ്കിലും തന്നാൽ അത്തരത്തിലുള്ള ആശയങ്ങളിലേക്ക് വരെ കടക്കും. ഏത് രീതിയിലും മലയാളികളുടെ ഒരു പണം ശേഖരിക്കുക, അല്ലെങ്കിൽ പല രീതിയിൽ പുറത്തുനിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പുറത്തേക്ക്, നേരത്തെ കിഫ്ബി മോഡലൊക്കെ പോലെ പല രീതിയിൽ പണം സ്വരൂപിക്കുക എന്നുള്ള രീതിയിലേക്കാണ് സർക്കാർ പോകുന്നത്. അതിൻ്റെ ഒരു അന്തിമമായ രീതിയിലേക്ക് വന്നിട്ടില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ആശയം മുന്നോട്ട് വെച്ചു, അതിന് ഇപ്പോൾ തന്നെ നല്ല പ്രതികരണം കിട്ടുന്നു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തിൽ, ഇപ്പോൾ തന്നെ UAE സഹായത്തിനുള്ള പ്രശ്നം കേന്ദ്ര സർക്കാർ പറയുന്നു, അത് മാറുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, അതിനായ ഒരു പ്രത്യേക വകുപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കും സർക്കാർ പോവുക. അടുത്ത മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിലൊരു വിശദമായ ചർച്ചയുണ്ടാകും. എന്തായാലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെ നവകേരള സൃഷ്ടിക്കുകയും മുന്നോട്ട് പോകാം, അതിനുള്ള കരുത്തുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിൻ്റെ വിശദമായ പദ്ധതി രേഖകൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി വരികയാണ്. അഭിലാഷ്, വളരെ നന്ദി കമലേഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ മോം ധനീഷ്, പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ദീർഘനാളത്തെ അനുഭവ സമ്പത്തുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനാണ് താങ്കൾ. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കൂടി ചുമതലയുള്ള വ്യക്തിയാണ്. ഒരു നവകേരളം നിർമ്മിക്കുക, പുതിയ കേരളം നിർമ്മിക്കുക എന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിക്ക് മുമ്പിലാണ് കേരളം നിൽക്കുന്നത്, സർക്കാർ നിൽക്കുന്നത്, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. വലിയ നഷ്ടമാണ് പ്രളയം വരുത്തിവെച്ചത്. നേരത്തെ ഉണ്ടായ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നഷ്ടം മാത്രമല്ല, അടുത്ത കുറേ നാളത്തേക്ക് ഇതിൻ്റെ ആഘാതം സമ്പദ് വ്യവസ്ഥയിൽ തുടരും, അടിസ്ഥാന സൗകര്യ മേഖലയിലെല്ലാം തുടരും. എങ്ങനെയാണ് നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുക? അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കാര്യമായിട്ട് നമുക്ക് പിന്നെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ നഷ്ടങ്ങൾ നികത്തുവാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ, നമ്മൾ ഇത്രയും കാലം, കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലം കൊണ്ട് നാം നേടിയെടുത്തിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു ഒസ്യത്തുണ്ട്, അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ, അസറ്റ്സ് ഉണ്ട്, ആസ്തികളുണ്ട്. ഈ ആസ്തികളിൽ എത്രത്തോളം ക്ഷതം സംഭവിച്ചു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, എയർപോർട്ടുകൾ, അതുപോലെ തുറമുഖങ്ങൾ, കൂടാതെ മറ്റ് ജലഗതാഗത സൗകര്യങ്ങൾ, ഇവയെല്ലാം തന്നെ തുടങ്ങിയതും തുടങ്ങാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ, ഇപ്പോൾ PW റോഡ്സിനെ പറ്റി പറഞ്ഞു,
13,000 കിലോമീറ്റർ റോഡുകൾ തകർന്നുപോയെന്നും അതിന് ഒരു തന്ത്രോട് വെച്ചിട്ട് 6,500 കോടി രൂപ വേണമെന്നും പറഞ്ഞു. ഇത് ജനങ്ങൾക്ക് ആഘാതമേൽപ്പിക്കാത്ത രീതിയിൽ ഇത് എങ്ങനെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണുള്ളത്. സർക്കാരിൻ്റെ ഫിനാൻസ് കൊണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക കഴിവുകൊണ്ടോ, കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായം കൊണ്ടോ എന്നതിനപ്പുറം എവിടെ നിന്ന് ഒരു എൻറ്റൈറ്റിൽമെൻറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കോൺട്രിബ്യൂഷൻ പോലെ എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തേക്ക് പണം സമാഹരിക്കാൻ സാധിക്കുമെന്നതാണ് ചോദ്യം. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് രാവിലെ അവതരിപ്പിച്ച ആശയം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഇതുകൂടാതെ നമുക്ക് കിഫ്ബി അല്ലാതെ മറ്റ് ബോണ്ട് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സാമ്പത്തിക വശത്തിൽ നിൽക്കുന്നു. രണ്ടാമതായിട്ട്, ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നീങ്ങുമ്പോൾ, റോഡുകളും പാലങ്ങളും അനുബന്ധ സൗകര്യങ്ങളും എല്ലാം പുനർനിർമ്മിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വളരെ നിർണായകമാണ്. ഒന്ന്, ആ കോസ്റ്റ്, അതായത് അതിൻ്റെ ചെലവ്. രണ്ടാമത്തേത് സാങ്കേതിക വിദ്യ അഥവാ ടെക്നോളജി. മൂന്നാമത്തേത് സമയം, ടൈം. സമയബന്ധിതമായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ, ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച മോഡലുകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല കുറഞ്ഞ ചെലവിൽ പുനർനിർമ്മിക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. അതുപോലെ തന്നെ നിലവിലുള്ളവ മെച്ചപ്പെടുത്തിയെടുക്കുവാനും നമുക്ക് എന്തെല്ലാം തരത്തിൽ സാധിക്കുമെന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ കോസ്റ്റും, പിന്നെ അതുപോലെ ടെക്നോളജിയും, മൂന്നാമത്തേത് സമയവും, പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാം, മാനവശേഷിയുടെ കാര്യം കൂടിയുണ്ട്. ഈ മാനവശേഷിയും കൂടെ ചേർന്നാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള സംവിധാനം വഴിക്ക്, ഡിപ്പാർട്ട്മെൻറ്റ്സ് വഴിക്കും, അതല്ല നമ്മുടെ സംവിധാനങ്ങൾ വഴിക്ക് എത്രത്തോളം കാലാകാലങ്ങളായിട്ട് നമ്മൾ ഏത് മഴ കഴിഞ്ഞാലും റിപ്പയർ ചെയ്യും, അത് കഴിഞ്ഞ് പുനർനിർമ്മിക്കും എന്നിങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് നല്ലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ മിഷൻ മോഡിനെ പറ്റി ശ്രീ വിജയരാഘവൻ പറയുകയുണ്ടായി. മിഷൻ മോഡ് കൊള്ളാം, എന്നാലും മിഷൻ മോഡിനുമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആത്യന്തികമായിട്ട് ഇതെല്ലാം തന്നെ വിവിധ സർക്കാർ വകുപ്പുകളുടെ അനുമതികൾക്കായിട്ട് സ്വാഭാവികമായിട്ട് തേടേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. സിംഗിൾ വിൻഡോ എന്ന് പറഞ്ഞുകൊണ്ടും സിംഗിൾ പോയിൻ്റ് ക്ലിയറൻസ് എന്ന് പറഞ്ഞുകൊണ്ടും കാലങ്ങളായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിനെ സംബന്ധിച്ച് ഒരുപാടൊരുപാട് സംവിധാനങ്ങളുണ്ടാക്കി. പക്ഷേ ഈ സിംഗിൾ വിൻഡോ എല്ലാം പല വിൻഡോസിലേക്ക് തുറക്കുന്ന രീതിയാണ് പലപ്പോഴും നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയത്. അത് നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ ഒരു ചെറിയ ദൗർബല്യമാണത്. ആ ദൗർബല്യം അറിയണമെങ്കിൽ മാത്രമേ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഏറ്റവും നല്ല സാങ്കേതികവിദ്യ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന NRIs അതുപോലെ കെ രാജ്യത്തുള്ളവരും, ഏറ്റവും മികച്ച വിദഗ്ധരുടെ കൂട്ടായ്മ. രണ്ട്, കൃത്യമായിട്ടുള്ള സാമ്പത്തികം കണ്ടെത്താനുള്ള മാർഗങ്ങൾ. മൂന്നാമതായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള സംവിധാനം. ആ സംവിധാനം ഏത് എന്ന് ചോദിച്ചാൽ എല്ലാവരും മിഷൻ മോഡെന്നേ പറയുകയുള്ളൂ. മിഷൻ മോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ യഥാർത്ഥ അന്തസത്ത നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനും തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പണം ചെലവഴിക്കാനുമുള്ള സമ്പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യവും ശക്തിയും ഈ മിഷൻസിനുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇതെല്ലാം പഞ്ചവത്സര പദ്ധതിയായി മാറും എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. റോഡിൻ്റെ കാര്യം എടുക്കുക. ഈ റോഡുകൾ, ഇത് മാത്രമല്ല, ഓരോ മഴയ്ക്കും തകർന്നു പോകുന്ന റോഡുകൾ, പാലങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ബലക്ഷയവും മറ്റ് പ്രശ്നങ്ങളും, പിന്നെ അതുപോലെ എയർപോർട്ട്സിനെ സംബന്ധിച്ചപ്പോൾ നമ്മൾ പല പ്രശ്നങ്ങളും പരിഹരിച്ചു കൊണ്ടിരിക്കുന്നു, നന്നായി വരുമെന്ന് കരുതാം. തുറമുഖങ്ങളെ സംബന്ധിച്ച്, ടെലികോം സെക്ടർ, പവർ സെക്ടർ, വാട്ടർ സപ്ലൈ, ഇതിലെല്ലാം തന്നെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ടെക്നോളജി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ആ നിലയ്ക്ക് മുന്നോട്ട് നീങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി മുഹമ്മദ് അനീഷ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കെ പി കണ്ണൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് ചർച്ചയിൽ ചേരുന്നത്. ശ്രീ കണ്ണൻ, എന്തൊക്കെ ആശയങ്ങളാണ് താങ്കൾക്ക് ഈ വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത്? സർക്കാരിന് ധാരാളം പണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമുണ്ട്. കേന്ദ്ര സഹായങ്ങളൊന്നും മതിയാവില്ല എന്ന് നമുക്കറിയാം. നമുക്ക് ആഭ്യന്തരമായി കണ്ടെത്തേണ്ടി വരുന്ന പണത്തിനാണെങ്കിൽ സ്വാഭാവികമായിട്ടും പരിമിതികളും ഉണ്ടാകാം. ഏതൊക്കെ തരത്തിൽ നമുക്കൊരു വിഭവ സമാഹരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാക്കാം? അഭിലാഷ്, എനിക്കത് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു പരിപ്രേക്ഷ്യം കൂടെ പറയണം എന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ വിഭവ സമാഹരണം എന്ന് പറയുമ്പോൾ പലപ്പോഴും പണസമാഹരണം എന്നുള്ളതിലാണ് ഊന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് തരത്തിലുള്ള വിഭവ സമാഹരണം വേണം. ഒന്ന്, മൊബിലൈസിങ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, പണം. രണ്ട്, മൊബിലൈസിങ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ടാലൻസ്, ഐഡിയാസ്, പൂളിംഗ് ഓഫ് ഓൾ ദീസ് ഐഡിയാസ്, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം.
അപ്പോൾ അതിന് എനിക്ക് അതിൻ്റെ ഒരു ഒന്ന് രണ്ട് വിശദാംശങ്ങൾ നേരത്തെ പറയാനുണ്ട്. അതിനൊരു പ്രീ കണ്ടീഷനായിട്ട് വേണ്ടത് റീബിൽഡിങ് കേരള എന്ന് നമ്മൾ പറയുമ്പോൾ, കേരളം പുനർനിർമ്മിക്കുക എന്ന് പറയുമ്പോൾ, ഇന്നത്തെ ഒരു നമ്മുടെ ഒരു വികസനത്തോടുള്ള സമീപനം, മൈൻഡ് സെറ്റ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയില്ലേ, അത് അടിമുടി മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പരിസ്ഥിതിയെ ബഹുമാനിക്കുകയും പരിസ്ഥിതിയുടെ ഘടകങ്ങളെ വികസന പ്രക്രിയയുടെ ഭാഗമായി കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമീപനം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻവയറൺമെൻറ് റെസ്പെക്റ്റിംഗ് ആൻഡ് എൻവയറൺമെൻ്റലി സെൻസിറ്റീവ് അപ്രോച്ച് ടു ലോങ് ടേം ഡെവലപ്മെൻറ്റ് ഓഫ് കേരള. കാരണം ഇതൊരു ഫൗണ്ടേഷണൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകമാണെന്ന് നമ്മളെല്ലാവരും സമൂഹം തിരിച്ചറിയണം. നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ ഇത് തിരിച്ചറിയുന്ന നമ്മുടെ കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്, മുതിർന്നവരധികം ഇല്ല. രാഷ്ട്രീയക്കാരായാലും ബ്യൂറോക്രസി ആയാലും എന്നെ മാതിരിയുള്ള അക്കാദമിക തലത്തിലുള്ള പണ്ഡിതരാണെന്ന് നടിക്കുന്നവരായാലും പലർക്കും പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു അഡ്ജങ്ക്റ്റാണ്, അതായത് ഒരു ഏച്ചു കൂട്ടിയ ഒരു സാധനമാണ്. ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിൻ്റെ ഒരു എൻവയറൺമെൻ്റൽ സൈഡ് കൂടി നോക്കണം. അതുകൊണ്ട് പലപ്പോഴും എൻവയറൺമെൻ്റൽ പോളിസി എന്നുള്ളത് ഒരു അഡ്ജങ്ക്റ്റ് പോളിസി ആയിട്ട് വരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ സമൂഹം ഇന്നത്തെ നിലയിലുള്ള പാർട്ടി പൊളിറ്റിക്കൽ കൾച്ചർ, ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു സംസ്കാരം വെച്ചുകൊണ്ട് വിലപേശൽ രാഷ്ട്രീയത്തിൻ്റെയും ഒരുതരം മത്സരത്തിൻ്റെയും രാഷ്ട്രീയമാണ്. അത് പോയിട്ട് ഇത് നമുക്കൊരു സാമൂഹ്യ തലത്തിൽ ഒരു സമവായം വേണം, ഒരു സോഷ്യൽ കൺസെൻസസ്. അതിന് സമചിത്തതയോടെ വളരെ ക്രൂഷ്യൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഉദാഹരണമായിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ സുരക്ഷ, ഗാഡ്ഗിൽ കമ്മിറ്റി, ലാൻഡ് യൂസ് ആക്ട് എന്നുള്ളത്, അത് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. CRZ തീരദേശ സംരക്ഷണ സോൺ എന്ന് പറയുന്നതിനെ ലംഘിക്കുന്ന തരത്തിലുള്ള കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഹിൽ ഹൈവേ, ഇനിയും കൂടുതൽ എയർപോർട്ടുകൾ, ഇങ്ങനെയുള്ള ചർച്ചകളാണ് നമ്മൾ. പ്രത്യേക തീവണ്ടിപ്പാത, ഇതൊക്കെയാണ് പറയുന്നത്. കൊച്ചി കേരളത്തിൽ താങ്ങാവുന്നതിലധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രോജക്റ്റുകളാണ് ഇവ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിലൊരു വിഷ്യസ് സർക്കിളുണ്ട്. നിങ്ങൾ കൂടുതൽ പുതിയ നിർമ്മാണത്തിനായിട്ട് നിർമ്മാണ സാമഗ്രികൾ വേണം എന്ന് പറയുമ്പോൾ കൂടുതൽ മണൽ വാരണം, കൂടുതൽ ക്വാറികൾ ഉണ്ടാക്കണം, കല്ല് പൊട്ടിക്കണം, കൂടുതൽ സ്റ്റീല്, കൂടുതൽ സിമൻറ്റ് കോൺക്രീറ്റുകൾ വേണം. അത് കൂടുതലായി നമ്മുടെ പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കും. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ എക്സ്ട്രാക്റ്റിംഗ് ഫ്രം നേച്ചർ, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ എക്സ്ട്രാക്ഷന് പുറമേ ഇതുണ്ടാക്കുന്ന കാർബൺ മലിനീകരണം, കാർബൺ എമിഷൻ വി ആർ ഇൻസേർട്ടിങ് ടു ദ നേച്ചർ. അപ്പോൾ ഇങ്ങനെയൊരു എക്സ്ട്രാക്ഷൻ ഇൻസെർഷൻ പ്രോസസ്സ് എന്ന് പ്രക്രിയ എന്ന് പറയുന്ന ഇതിൻ്റെ പരിണിത ഫലമാണ് നമുക്ക് പലപ്പോഴും ഒരു പ്രകൃതിക്ഷോഭമുണ്ടാകുമ്പോൾ അതിൻ്റെ ആക്കത്തെ കുറക്കാൻ കഴിയാത്തത്. പ്രകൃതിക്ഷോഭം ഇത് ഈ കാരണങ്ങളല്ലാതെയും ഉണ്ടാകില്ല എന്നല്ല ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, പക്ഷേ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സമവായത്തിൽ നമുക്ക് എത്താൻ സാധിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സ് മൊബിലൈസേഷൻ. പണത്തിൻ്റെ കാര്യം പിന്നെ വരാം. പണം ഈസ് ഓൺലി ആൻ ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ്സ് ഓൺലി ആൻ ഓയിൽ ഫോർ ദ എൻജിൻ, ഇറ്റ്സ് നോട്ട് എൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് എന്നാണ് ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നോൺ ഫിനാൻഷ്യൽ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആദ്യമായി നമുക്കൊരു ആശയങ്ങളുടെ ഒരു നിധി, എ ഫണ്ട് ഫോർ ഐഡിയാസ്. നമ്മുടെ ചെറുപ്പക്കാരെ ഇന്ന് ഈ ദുരന്ത നിവാരണ രംഗത്ത് ഒരുപാട് ടാലൻറ്റ്, അവരുടെ ബുദ്ധിശക്തിയും അവരുടെ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ, സോഫ്റ്റ്വെയർ, IT ടെക്നോളജി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്തുമാത്രം നമുക്ക് നമ്മുടെ ഭാവനയ്ക്ക് അതീതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതുമാത്രമല്ല, അവർക്ക് എങ്ങനെയായിരിക്കണം പുനർനിർമ്മാണം എന്നുള്ളതിനെക്കുറിച്ച് ബദൽ നൽകുവാൻ പ്രാപ്തരായിട്ടുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നരായ ആൾക്കാരുമാണ്. അതുമാത്രമല്ല, പല മലയാളികളായ ആൾക്കാർ കേരളത്തിന് പുറത്തും അകത്തും റിട്ടയർ ചെയ്തവരും ഒക്കെ ഒരുപാട് ആശയങ്ങളുള്ളവരാണ്. ഈ ആശയങ്ങളെ സമാഹരിക്കാനും ചർച്ച ചെയ്യാനും ബദലുകൾ കണ്ടെത്താനുമുള്ള ഒരു ബാങ്കായിട്ടാണ് ഞാൻ ഈ ആശയനിധി, എ ഫണ്ട് ഓഫ് ഐഡിയാസ് ഓർ ഐഡിയാസ് ഫണ്ട്, അത് സംസ്ഥാനതലം, ഡിസ്ട്രിക്റ്റ്, ജില്ലാതലം, പഞ്ചായത്ത് തലം, 3 തലത്തിൽ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭത്തിൽ കൂടെ
ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. റിമോട്ട് സെൻസിങ്ങും വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റും ലാൻഡ് പ്ലാനിങ്ങും ഇക്കണോമിക് പ്ലാനിങ്ങും സോഷ്യോ ഇക്കണോമിക്കും ഒരുപാട് ഹെൽത്തിലും എല്ലാം ഉണ്ട്. അവരുടെ നിന്നുള്ള നോളജ് റിസോഴ്സസ് നമുക്ക് വേണ്ട വിധത്തിൽ പൂൾ ചെയ്യാൻ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലാനിംഗ് ബോർഡ് അതിന് ശക്തമാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഒരു സംവിധാനം കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു പൂളിങ്ങിലൂടെ നമ്മുടെ ജനങ്ങളുടെ ക്രിയാത്മകമായ സംഭാവനകൾ ഒരു റിസോഴ്സ് മൊബിലൈസേഷൻ്റെ ഭാഗമാക്കണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ നടപ്പിലാക്കുമ്പോൾ ത്രിതല പഞ്ചായത്തിന് ആണ് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം താഴത്തെ പ്രാദേശിക ലെവലത്തിൽ അവർക്കറിയാം എവിടെയാണ് കെടുതികൾ സംഭവിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിനെ അടിപ്പെട്ട് പോയിട്ടുള്ളവർ, ഈ പ്രാദേശിക തലത്തിൽ എങ്ങനെ ഒരു സമവായം ഉണ്ടാക്കണം തമ്മിൽ തമ്മിൽ എന്നുള്ളതിനെക്കുറിച്ച് കുറേ കൂടെ ശക്തമായിട്ട് അതിനുവേണ്ട ലീഡർഷിപ്പാണ് സംസ്ഥാന തലത്തും ദേശീയ തലത്തും ഒക്കെ കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനുവേണ്ടി നേരത്തെ ശ്രീ വിജയരാഘവൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വിജയരാഘവൻ, നേരത്തെ കെ പി കണ്ണൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ആശയങ്ങളുടെ ഒരു നിധിയാണ് വേണ്ടത്, പലതരം ഐഡിയാസിനെ നമുക്ക് പൂൾ ചെയ്യാം, എങ്ങനെ തിരിച്ചു വരാം എന്ന കാര്യത്തിൽ പല ആശയങ്ങൾ പല അഭിപ്രായങ്ങൾ തേടാം. വിഭവ സമാഹരണത്തിനടക്കം പുതിയ ആശയങ്ങൾ സ്വാഭാവികമായിട്ടും ഈ സമയത്തൊക്കെ ഉരുത്തിരിഞ്ഞു വരാം. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇല്ല, ഡെഫിനറ്റായിട്ട് ഒരു കാര്യം, നമ്മൾ ഇത്രയും കാലം ആര് സംസാരിച്ചാലും വിദേശത്തുള്ള മലയാളികളുടെ എത്ര പൈസ നമുക്ക് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. അതല്ല, ശരിക്കും നോക്കുകയാണെങ്കിൽ മലയാളികൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മലയാളികൾ, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് വെൽ വിഷേഴ്സ് ഉണ്ട്, മലയാളികളല്ലാതെ കേരളത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ നിന്ന് ഒരുപാട് ഐഡിയാസ് കിട്ടും. വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. നെതർലൻഡ്സ്, ഇന്ന് ഇന്ത്യൻ അംബാസിഡർ ടു നെതർലൻഡ്സ് എന്ന് പറയുന്ന ഒരു മലയാളിയാണ് വേണു രാജാമണി. അപ്പോൾ അതുപോലെ തന്നെ നെതർലൻഡ്സും നമ്മളുമായിട്ട് ഒരുപാട് വർഷം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. നെതർലൻഡ്സ് പോലെ ഇത്രയും ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഒരു രാജ്യം വേറെ ഇല്ല. ദി ആർ ബിലോ സീ ലെവൽ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുട്ടനാട് ഏരിയ ഒരു രാജ്യമായിട്ട് മാറുന്നതാണ് നെതർലൻഡ്സ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് വരും. അതുപോലെ തന്നെയാണ് ഈ ഫണ്ട് മൊബിലൈസേഷന് വേണ്ടിയിട്ട്. ഫണ്ട് മൊബിലൈസേഷനും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ദേർ ആർ അതർ വേസ് ഓഫ് ഗെറ്റിംഗ് ഫണ്ട്സ്. സിമിലർലി ഐഡിയാസ്, ഇപ്പോൾ കൺസ്ട്രക്ഷനിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ, ഡോക്ടർ കണ്ണനൊക്കെ കോസ്വോർഡിൻ്റെ ഒക്കെ ഭാഗമാണ്, എൻവയർമെൻറ്റ് ഫ്രണ്ട്ലി കൺസ്ട്രക്ഷന് സാധ്യതയുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള, ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ചെറിയൊരു മാറ്റം, നമ്മളിപ്പോൾ പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ നദികൾ, മുഖ്യമന്ത്രി അതിനെപ്പറ്റി ക്ലിയറായിട്ട് പറഞ്ഞെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നദി പൊക്കോണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇനി കൺസ്ട്രക്ഷൻ ഒരു കാരണവശാലും പാടില്ല. റിസോർട്ടുകളായിരുന്നാലും വലിയ ബംഗ്ലാവുകളായിരുന്നാലും പാവപ്പെട്ടൊരു വീടുകളായിരുന്നാലും ആ റിവർ ബേസിനിൽ നിന്ന് അവരെ കംപ്ലീറ്റ്ലി മാറ്റുക. അതിന് വേണ്ടിയിട്ട് യു വിൽ നീഡ് ഫണ്ട്സ്, പക്ഷേ യു നീഡ് ഐഡിയാസ് ഓൾസോ. കൺസ്ട്രക്ഷൻ ഐഡിയാസ് ഒരുപാടുണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇന്ന് ഇപ്പോൾ ഇത് നമുക്ക് വലിയൊരു കലാമിറ്റിയാണ്, പക്ഷേ ഇതിനേക്കാളും വലിയ കലാമിറ്റീസ് നടന്ന അമേരിക്ക, ജപ്പാൻ, ഒരുപാട് രാജ്യങ്ങളിൽ അവർ വളരെ ക്വിക്കായിട്ട് കംപ്ലീറ്റ്ലി. ഇതിലൊരു കാര്യം എനിക്കൊരു പറയാനുള്ളത്, റീബിൽഡ് അല്ല, വി ഹാവ് ടു ബിൽഡ് എ ന്യൂ കേരള. റീബിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ തെറ്റുകളോടുകൂടി തന്നെ വീണ്ടും നമ്മൾ അതിനെ മുന്നോട്ട് പോകും, അതല്ല വേണ്ടത്. ശരിക്കും ഒരു പുതിയ കേരളം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വി ഹാവ് ടു ബിൽഡ് എ ന്യൂ കേരള. ആ ന്യൂ കേരളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്ടർ കണ്ണൻ പറഞ്ഞ പോലെ ഐഡിയാസ് വി ഹാവ് ടു ബ്രിങ് ഇൻ, എക്സ്പേർട്സ് വി ഹാവ് ടു ബ്രിങ് ഇൻ, അതുപോലെ തന്നെ ഫണ്ട്സ് വി ഹാവ് ടു റേസ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇന്നത്തെ സെറ്റപ്പിൽ നമ്മൾ ഒരു ഇറ്റ് ഈസ് പൊളിറ്റിക്കലി ഡ്രിവൺ ടു സം എക്സ്റ്റെൻറ്റ്. ഫണ്ട് റേസ് ചെയ്യാൻ നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ക്രെഡിബിളായിട്ടുള്ള ഒരു മെക്കനിസം, ക്രെഡിബിളായിട്ടുള്ള ഒരു ഫ്രണ്ട് വേണം. അതായത് ഇത് ഈ പൈസ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ചില പാർട്ടികളുടെയോ ചില വ്യക്തികളുടെയോ തീരുമാനമല്ല, ഇറ്റ് വിൽ ബി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് കേരള എന്നുള്ള ക്ലിയറായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു റഫായിട്ട് പറയാണ്, 10 പേരുടെ ഒരു സമിതിയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് മേൽനോട്ടം വഹിക്കാൻ പോവുകയാണെങ്കിൽ, അവർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരാൾ എല്ലാവരും ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഒരാൾ മാത്രമേ ലെഫ്റ്റുമായിട്ട് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഒരാൾ പാടുള്ളൂ. 2, ഒരാൾ മാത്രമേ UDFമായിട്ട് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ഒരാൾ പാടുള്ളൂ. ഒരാൾ മാത്രമേ NDA ആയിട്ട്, അതായത് നാഷണൽ BJP ആയിട്ട് ഐഡൻറ്റിഫയബിൾ ആയിട്ടുള്ള ആൾ പാടുള്ളൂ. 2 പേര് മാത്രമേ മുൻ ഉദ്യോഗസ്ഥന്മാർ പാടുള്ളൂ. ബാക്കി 5 പേരും ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് പീപ്പിൾ വിത്ത് എ സെർട്ടൺ ലെവൽ ഓഫ് ക്രെഡിബിലിറ്റി. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഗവൺമെൻറ്റിനെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുകയും
ആ ഗവൺമെൻറ് ഇതിന് ഓവറോൾ ഓവർസൈറ്റ് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓരോ വകുപ്പിന് കീഴിലും ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യുക. പി ഡബ്ല്യു ഡി കീഴിലൊരു ചെറിയൊരു ഗ്രൂപ്പ്, ഒരു ഡിവിഷൻ ഫോർ ദ ന്യൂ ബിൽഡിംഗ് ദ ന്യൂ കേരള, ഒരു ചീഫ് എഞ്ചിനീയർ ആയിക്കോട്ടെ, പുതിയ തസ്തികളൊന്നും വേണ്ട, എക്സിസ്റ്റിംഗ് ഒരു തസ്തിക അതിലോട്ട് മാറ്റാം. ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് വിൽ റിപ്പോർട്ട് ത്രൂ ദിയർ സെക്രട്ടറി ഓർ മിനിസ്റ്റർ ടു ദിസ് ഗ്രൂപ്പ്. പക്ഷേ ആ ലെവലിലുള്ള ഒരു ഓവർസൈറ്റ് മെക്കാനിസം ഉണ്ട്. ഈ ഗ്രൂപ്പായിരിക്കും ഫൈനൽ തീരുമാനങ്ങൾ എടുക്കുക. മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ എന്നുള്ളൊരു തീരുമാനം വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫണ്ട്സ് മൊബിലൈസ് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞ 50,000 crores മൊബിലൈസ് ചെയ്യാൻ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി എ പ്രോബ്ലം. ശ്രീ വിജയരാഘവൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പ്രമുഖ വ്യക്തിത്വങ്ങളിലൊന്നായ സി ജെ ജോർജ് കൂടി കൊച്ചിയിൽ നിന്നും ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ സി ജെ ജോർജ്, പുതിയ ആശയങ്ങൾ, പുതു കേരളത്തിൻ്റെ നിർമ്മിതിക്കായി പുതിയ ആശയങ്ങളാണ് കേരളം തേടുന്നത്. നല്ല ആശയങ്ങൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പണം കൂടി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്ക് വേണ്ടതും ആശയങ്ങളും ഒപ്പം തന്നെ അധിക വിഭവങ്ങളുമാണ്. എങ്ങനെയാണ് താങ്കൾ ഈ പ്രശ്നത്തെ കാണുന്നത്? ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇതിനെ മറികടക്കാൻ കഴിയും? എത്രത്തോളം പണം സമാഹരിക്കാൻ കഴിയും? ആദ്യമായിട്ട് ഞാൻ ശ്രീ വിജയരാഘവൻ പറഞ്ഞ ഒരു പോയിന്റിനോട് യോജിക്കുകയാണ്. ചുരുങ്ങിയത് 50,000 crore എങ്കിലും ഒരു എസ്റ്റിമേറ്റ് ഒരുപക്ഷെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇത് നേരിടാൻ വേണ്ടി. ഈ പുതിയ യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെ നേരിടുമെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം ഏറ്റവും കറക്റ്റ് ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. ഏറ്റവും കറക്റ്റായിട്ടും ഏറ്റവും മൈന്യൂട്ടായിട്ടുമുള്ള ഡേറ്റ കളക്ട് ചെയ്യാനുള്ള സംവിധാനവും ആ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുമായിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിങ് ആണെങ്കിലും മൾട്ടിനാഷണൽ ഏജൻസീസിൽ നിന്ന് ആവശ്യപ്പെടേണ്ട ഫണ്ടിങ് ആണെങ്കിലും അതിൻ്റെ മോണിറ്ററിങ് ആണെങ്കിലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടത് ഡേറ്റയുടെ പ്രാധാന്യമാണ്. അപ്പോൾ ആരെ കൺവിൻസ് ചെയ്യേണ്ടതെങ്കിലും മൾട്ടിനാഷണൽ ഏജൻസി ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ഡോണേഴ്സ് ആണെങ്കിലും അവരെ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യാൻ ഉതകുന്ന ഡേറ്റ സപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ റെസ്ക്യൂ ആൻഡ് റിലീഫിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തീർന്നിരിക്കുകയാണ്. റെസ്ക്യൂ ആൻഡ് റിലീഫിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് തിരക്കിട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഈ ലോസിൻ്റെ ഡേറ്റ, അതും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വാർഡ് കണക്കിന് ഉള്ള മൈന്യൂട്ട് ഡേറ്റ എത്രയും വേഗം കളക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ടാക്കി നമ്മൾ ആ ഡേറ്റ സമർപ്പിച്ചുകൊണ്ടായിരിക്കണം, അതിനെ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കണം പ്ലാൻ ഉണ്ടാക്കാൻ, പദ്ധതി ഉണ്ടാക്കാൻ, അതുപോലുള്ള ഏത് പ്രോസസ്സ് ചെയ്യുമ്പോഴും അതിൻ്റെ ബേസിക് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടാവണം. അതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണം. അതായിരിക്കണം ഒരുപക്ഷെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞോളാം. 2011 തായ്ലൻഡിലൊരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഒരുപക്ഷെ കേരളവുമായിട്ട് കമ്പയർ ചെയ്യാവുന്നൊരു വെള്ളപ്പൊക്കമായിരുന്നു അത്. കാരണം കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഏകദേശം ഇരട്ടിയോളം വരുന്ന ജനസംഖ്യ മാത്രമേ തായ്ലൻഡിലുള്ളൂ. തായ്ലൻഡിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ വെള്ളപ്പൊക്കത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ തായ്ലൻഡ് എങ്ങനെ നേരിട്ടു അതിനെ എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ തായ്ലൻഡ് എങ്ങനെ അതിനെ ഫണ്ട് ചെയ്തു എന്നുള്ളത്. അതിൻ്റെ കാരണം, ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് ധാരാളം പരിമിതികളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സജീവമായ സഹായത്തോടു കൂടി മാത്രമേ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു കെടുതിയിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കൂ. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം പ്ലാൻ, 18 months ഒരു ഷോർട്ട് ടൈം പ്ലാനും ഒരു റീകൺസ്ട്രക്ഷൻ പ്ലാൻ, അത് കൺസ്ട്രക്ഷൻ പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പുനർനിർമ്മാണമല്ല, പുതിയ കേരളമാണെങ്കിൽ പുതിയ കേരളം, ഒരു 5 years പ്ലാനും ഒരു 18 months ഒരു 1.5 years ഷോർട്ട് ടൈം പ്ലാനും എത്രയും വേഗം ഉണ്ടാക്കി ഡേറ്റയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് വേണം നമ്മളിതിനെ സമീപിക്കാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യം, NRIs കാര്യവും നോൺ റെസിഡൻ്റ് കേരളൈസിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞപ്പോൾ ഒരു സജഷൻ എനിക്കുള്ളത്, ഒരു കാരണവശാലും നമ്മൾ എടുത്തു ചാടി ഒരു വീടുകളും നിർമ്മിക്കാനുള്ള സഹായം കൊടുക്കരുത്. അതിന് മുൻപ് ഓരോ വീടിനും പറ്റിയ നാശനഷ്ടങ്ങളെക്കുറിച്ച് എത്രയും വേഗം കണക്കെടുത്ത് വാർഡ് തലത്തിൽ ഓരോ ബെനിഫിഷ്യറിയുടെയും അഡ്രസ്സും ഡീറ്റെയിൽസും ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് സ്പോൺസറെ ക്ഷണിക്കണം. വിദേശ മലയാളികൾ വൻതോതിൽ വളരെ സർവാത്മന സഹകരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അവർക്ക് പക്ഷേ അറിയാൻ പറ്റണം അവരുടെ പണം ഏത് ബെനിഫിഷ്യറിക്കാണ് പോകുന്നതെന്ന്.
അങ്ങനെ നമുക്ക് 50,000 വീടുകൾ ഭാഗികമായിട്ടും 7,000 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് ശരിയാണെങ്കിൽ ഈ വീടുകളെല്ലാം തന്നെ ഇവരുടെ സഹായത്തോടുകൂടി പുനർനിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പൈസ ഒരു പക്ഷേ ഗവൺമെൻറ്റിന് കണ്ടെത്തേണ്ടി വരികയില്ല. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. അതൊരു ഇമോഷണൽ ഒരു വൈകാരികമായ ഒരു ബന്ധം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് വിദേശ മലയാളിയുമായിട്ട്. കൂടുതലായിട്ട് ആ ബന്ധത്തെ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ഓരോ വീട് തിരിച്ചുമുള്ള ബെനിഫിഷ്യറി ഡീറ്റെയിൽസും ലോസ് ഡീറ്റെയിൽസും അതിൻ്റെ അസസ്മെൻറ്റും നമ്മൾ വെബ്സൈറ്റിൽ കാണിച്ച് സ്പോൺസറെ ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇത് എളുപ്പം സാധിക്കാവുന്ന കാര്യമായിരിക്കും. സുജി ജോൺ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിവരാം. ഈ പരിപാടി സമർപ്പിക്കുന്നത് സുനിത ഫർണിച്ചർ കണ്ണൂർ, കേരളത്തിന്റെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം. നാളെ കുറിച്ച് കരുതൽ ഉണ്ടാവണം. അത് ഓർമ്മിപ്പിക്കുന്നത് ICL ഫിൻകോർപ്പ്.